നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുകയാണ്. സിനിമാ താരം ടി പി മാധവൻ അന്തരിച്ചു. 88 വയസ്സായിരുന്നു. കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെയായിരുന്നു അന്ത്യം. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു. ഈ കുടൽ സംബന്ധമായ രോഗങ്ങളെ തുടർന്ന് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഏറെ നാളായി വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ടി പി മാധവനെ ഇന്നലെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നു. അമ്മയുടെ ആദ്യ ജനറൽ സെക്രട്ടറി ആയിരുന്നു ടി പി മാധവൻ. 1994 മുതൽ 97 വരെ അമ്മയുടെ ജനറൽ സെക്രട്ടറിയും 2000 മുതൽ 2006 വരെ ജോയിന്റ് സെക്രട്ടറിയുമായിരുന്നു. 600-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. നടൻ മധുവാണ് മാധവനെ സിനിമയിൽ അവസരം നൽകിയത്. ഈ അക്കാദമ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് മധുവിന്റെ പ്രേരണയിൽ ചെറിയൊരു വേഷം ചെയ്തു. അതിനുശേഷം സിനിമ അഭിനയത്തിനായി മദ്രാസിലേക്ക് പോവുകയായിരുന്നു. സിനിമ അഭിനയത്തിന് പോയതോടെ ഭാര്യ സുധ അദ്ദേഹത്തിൽ നിന്ന് വിവാഹമോചനം നേടി. കഴിഞ്ഞ 8 വർഷമായി പത്രാപുരം ഗാന്ധിഭവൻ അന്തേവാസിയാണ് അദ്ദേഹം. തിരുവനന്തപുരത്ത് ഒരു ലോഡ്ജ് മുറിയിൽ അവശനായി കിടന്ന ടി പി മാധവനെ ചില സഹപ്രവർത്തകരാണ് ഗാന്ധിഭവനിൽ എത്തിച്ചത്. ഗാന്ധിഭവനിൽ എത്തിയ ശേഷം ആരോഗ്യം ഭേദപ്പെട്ട സമയത്ത് ചില സീരിയലുകളിലും സിനിമകളിലും ടി പി മാധവൻ അഭിനയിച്ചിരുന്നു. എന്നാൽ പിന്നീട് രോഗം ബാധിക്കുകയായിരുന്നു. പ്രശസ്ത അധ്യാപകൻ പ്രൊഫസർ എൻ പി പിള്ളയുടെ മകനാണ് ടി പി മാധവൻ. തിരുവനന്തപുരം വഴുതക്കാടാണ് ഇദ്ദേഹത്തിന്റെ ജന്മദേശം. ബോളിവുഡിലെ പ്രശസ്ത സംവിധായകൻ രാജ് കൃഷ്ണ മേനോൻ മകനാണ്. എന്തായാലും നിലവിൽ അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹം വെന്റിലേറ്ററിലായിരുന്നു. അദ്ദേഹം ഈ പ്രധാനമായും മറ്റാരും നോക്കാനില്ലാത്തതിൽ തന്നെ ഗാന്ധി ഭവനിലെ അന്തേവാസിയായിരുന്നു. അദ്ദേഹത്തെ ഈ നടനും മന്ത്രിയുമൊക്കെ ആയ ഗണേഷ് കുമാർ അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു. അപ്പോൾ മോഹൻലാലിനെ കാണണമെന്നൊക്കെ തന്നെ ഒരു ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. എന്തായാലും ടി പി മാധവൻ ഇപ്പോൾ നമ്മെ വിട്ടുപിരിഞ്ഞ വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്.